ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ ഓട്ടിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലേഖടിപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീട്ടിലേക്ക് കടക്കാം. ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന സിനിമകൾക്കൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നൽകുന്ന താരമാണ് ടൊവിനോ തോമസ്. ഇതൊക്കെ എന്ത്? അത്തരത്തിൽ ടൊവിനോ നായകനായി എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തോ എന്തുകൊണ്ടോ നല്ലൊരു സിനിമയായിട്ട് കൂടി പ്രേമല്യോ ഭ്രമയുഗം എന്നീ സിനിമകളുടെ വരവ് കാരണം സിനിമക്ക് വേണ്ടത്ര കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിവേ എന്തെങ്കിലും ആകട്ടെ, പറഞ്ഞത് നെറ്റ്ഫ്ലിക്സ് ഒറ്റപ്രകാശങ്ങൾ സ്വന്തമാക്കിയ ഈ ഒരു ചിത്രം ഈ ആഴ്ച, അതായത് ഈ വരുന്ന മാർച്ച് 8 വെള്ളിയാഴ്ച സിനിമ മലയാളം ഉൾപ്പെടെ അറൌണ്ട് 5 ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി ഓട്ടിട്ടുള്ള കൺഫേം ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിനായി. നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ക്വാളിറ്റി കഴിഞ്ഞു. ആരുടെയോ സംവിധാനത്തിൽ മലയാളത്തിൽ ഒരുങ്ങിയ 18+ സീരീസ് ആണ് ലൈം ലൈറ്റ്. എന്നിട്ട് അഡൽട്ട് വിഭാഗത്തിലുൾപ്പെടുന്ന ഈ ഒരു സീരീസ് അറൌണ്ട് 25 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഫയൽ ഇപ്പോഴത്തെ നവരസ എന്ന ഒടിടി പ്ലാറ്റ്ഫോം വഴി മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്താ ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഭൂതകാലം എന്ന ഗംഭീര ഹൊറർ സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ നമ്മുടെ മമ്മൂക്ക പ്രധാന റോളെത്തിയ മറ്റൊരു ഹൊറർ മോഡ് ചിത്രമാണ് ഭ്രമയുഗം. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. പറഞ്ഞു വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങി ഇപ്പോഴും തിയേറ്ററിൽ നിന്ന് ഗംഭീര കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയുടെ ഓട്ടിന്റെ അവകാശങ്ങൾ സോണി ലീവ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം മാർച്ച് 4 വീക്കിൽ, അതായത് മാർച്ച് 22 ചിത്രം സോണി ലീവ് വഴി മലയാളം ഉൾപ്പെട്ടുള്ള ഭാഷകളിൽ ഓട്ടിട്ടുള്ള ചെയ്തായിരിക്കും. കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ ഓട്ടിട്ടുള്ളായി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് 2012 KV ആനന്ദിന്റെ സംവിധാനത്തിൽ രണ്ട് സൂര്യമാർ ഒട്ടിപ്പിടിച്ച തമിഴ് ചിത്രമാണ് മാട്രാൻ. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഈ ഒരു തമിഴ് ചിത്രം ഇപ്പോഴത്തെ സൈനാപ്ലേ വഴി തമിഴ് ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 2012 പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോൾ എന്തിനാവോ ഇങ്ങനെ ഓട്ടിട്ടുള്ള ചെയ്തത്? മക്കളെ, ഇർഫാൻ എന്ന ഏതോ ഒരു സംവിധായകന്റെ സംവിധാനത്തിൽ മലയാളത്തിൽ ഒരുങ്ങിയ ത്രില്ലർ ചിത്രമാണ് ദ സസ്പെക്ട് ലിസ്റ്റ്. സത്യം പറയാലോ, ഇങ്ങനൊരു ചിത്രമുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെ പറ്റി കൂടുതലായി ഒന്നും അറിയുകയില്ല. ഏതായാലും പറഞ്ഞത് ഈ ഒരു ആരുമറിയാത്ത ചിത്രം ഐസ്ട്രീം എന്ന മറ്റൊരു ആരുമറിയാത്ത ഓട്ടിട്ട് പ്ലാറ്റ്ഫോം വഴി ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഓട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.